രാഹുലിനെതിരെ ഇംഗ്ലണ്ട് ഫാൻസിന്റെ കോർക്കേർ. എറിഞ്ഞവനെ തിരിച്ചറിയാൻ പറഞ്ഞ് കോഹ്ലി. ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണ്. ക്രിക്കറ്റ് കളിക്കാർ മാത്രമല്ല, അത് വീക്ഷിക്കുന്നവരും ആ മാന്യത പുലർത്തേണ്ടത് കളിയുടെ അനിവാര്യ ഘടകം തന്നെയാണ്. മറ്റു രാജ്യക്കാർ തങ്ങളുടെ നാട്ടിലേക്ക് മത്സരത്തിനായി വരുമ്പോൾ ആവേശത്തോടെ അവരെ സ്വീകരിക്കുകയാണ് എല്ലാ രാജ്യത്തെ കാണികളും സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിൽ ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ നടന്ന ഒരു നാണംകെട്ട സംഭവമാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടരുകയായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ 69th ഓവർ മുഹമ്മദ് ഷമി ബോൾ ചെയ്യുന്നു. ബാറ്റിംഗ് ക്രീസിലുള്ളത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോ റൂട്ട്. പെട്ടെന്നാണ് മൈതാനത്ത് ബൗണ്ടറി ലൈനിന് സമീപം ബിയർ ബോട്ടിലുകളുടെയും ഷാംപെയിൻ ബോട്ടിലുകളുടെയും കോർക്കുകൾ പ്രത്യക്ഷപ്പെട്ടത്. തേർഡ് മാനിൽ ഫീൽഡ് ചെയ്ത ഇന്ത്യൻ താരം കെ എൽ രാഹുലിന് നേരെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ആരാധകർ ഷാംപെയിൻ കോർക്കുകൾ എറിഞ്ഞതാണെന്ന് പിന്നീടാണ് വ്യക്തമായത്. ക്രിക്കറ്റിനെ നാണം കെടുത്തുന്ന ഈ സംഭവത്തിന് ശേഷം കുറച്ചു സമയത്തേക്ക് മത്സരം നിർത്തിവെക്കേണ്ടി വന്നു. മൈതാനത്ത് ഒരുപാട് കോർക്കുകൾ കിടക്കുന്നത് ടെലികാസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായിരുന്നു. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സംഭവത്തിൽ ഇടപെടുകയും രാഹുലിനോട് കാര്യം തിരക്കുകയും ചെയ്തു. അപ്പോഴാണ് ആരാധകരാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിൽ വ്യക്തത വന്നത്. ഒരു ടീമിനെ അപമാനിക്കും വിധത്തിലുള്ള ഈ പ്രവൃത്തിക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചെറിഞ്ഞ് മറുപടി കൊടുക്കാനാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ കോഹ്ലി രാഹുലിനോട് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ടനുസരിച്ച് ഈ വിഷയത്തിൽ BCCI മത്സരത്തിലെ അമ്പയർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒരിക്കലും ന്യായീകരിക്കാനാകാത്ത മാന്യതയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന ആരാധകരുടെ ഈ പ്രവൃത്തിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എല്ലായിടത്തു നിന്നും ഉണ്ടാവുന്നത്. ട്വിറ്റർ അടക്കമുള്ള സമൂഹമാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ട് ഇന്ത്യ ആദ്യ ടെസ്റ്റ് മത്സരത്തിനിടയിലും ഇംഗ്ലീഷ് ആരാധകർ ഇന്ത്യൻ താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചതായി ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ വനിത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനാൽ ഇപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ അപമാന സംഭവമായിരിക്കുന്നു ഇത്. രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ വളരെ നന്നായി ബാറ്റ് ചെയ്ത കെ എൽ രാഹുലിനെതിരെയാണ് ആരാധകർ കോർക്കെറിഞ്ഞത് എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യ ഇന്നിംഗ്സിൽ 129 റൺസായിരുന്നു രാഹുൽ ഇന്ത്യക്കായി നേടിയത്. രാഹുലിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ 364 റൺസാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നേടിയത്. എന്തായാലും ഈ സംഭവത്തിൽ BCCI ഏത് വിധേനയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സും നമ്മുടെ മോർസ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.